രണ്ട് വർഷത്തിനകം കേരളത്തിൽ റവന്യൂ ഓൺലൈൻ സാക്ഷരത കൈവരിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് റവന്യൂ വകുപ്പിൻ്റേതെന്ന് മന്ത്രി കെ രാജൻ. വെള്ളൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിൽ മുഴുവനായി ഈ സേവനം നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങൾക്ക് വീടുകളിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപേക്ഷകൾ അയക്കാനുള്ള സൗകര്യമാണ് റവന്യൂ വകുപ്പിൻ്റെ ലക്ഷ്യം. ഇതിനായി 2023 മെയ് മുതൽ എല്ലാ കുടുംബങ്ങൾക്കും പരിശീലനം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രണ്ട് വർഷത്തിനകം റവന്യൂ ഓൺലൈൻ സാക്ഷരത കൈവരിക്കുകയാണ് വകുപ്പിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. 4 വർഷം കൊണ്ട് സംസ്ഥാനത്തെ ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കും. ലോകത്തിൽ ആദ്യമായി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ എൻ്റെ ഭൂമി എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ ഭൂമി സംബന്ധിച്ച വിവരവും കമ്പ്യൂട്ടർ ലഭ്യമാക്കുന്ന സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കാണ് റവന്യൂ വകുപ്പ് മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ അർഹരായ മുഴുവൻ മനുഷ്യരെയും കണ്ടെത്തി അവരുടെ ഭൂമിക്ക് അവകാശം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ മധുചേട്ടൻ സൂചിപ്പിച്ചത്. MLA മാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എൻ്റെ ഉൾപ്പെടെ 140 നിയോജക മണ്ഡലങ്ങളിലും പട്ടയ മിഷന്റെ ഭാഗമായി MLA യുടെ അധ്യക്ഷതയിൽ എല്ലാ ജനപ്രതിനിധികളെയും കൂട്ടി വിളിച്ചു ചേർക്കുന്ന പ്രത്യേകമായ പട്ടയ മിഷൻ യോഗങ്ങളിൽ ഇനി പട്ടയം കൊടുക്കാൻ ഭൂമിയുടെ അവകാശിയായ ആരുണ്ടു ബാക്കി എന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ പ്രത്യേകമായ അന്വേഷണം നടത്താൻ പോവുകയാണ്. പട്ടയ മിഷന്റെ ഭാഗമായി ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തും. ഒരു നിയോജക മണ്ഡലത്തിന്റെ നോഡൽ ഓഫീസറായി ചുമതലക്കാരിയായി ഒരു ഡെപ്യൂട്ടി കളക്ടറെയോ ഏറ്റവും ചുരുങ്ങിയത് ഒരു തഹസിൽദാരെയോ ചുമതലപ്പെടുത്തും. അവരുടെ നേതൃത്വത്തിൽ കുറഞ്ഞ സമയക്കൊണ്ട് ഏതു വിധത്തിലായിരിക്കും ഈ പ്രശ്നത്തിന് ഉന്നയിക്കപ്പെട്ടവന്റെ ഭൂമി കൈമാറുക എന്നറിഞ്ഞ് ബോധ്യപ്പെടുത്തി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടയ മിഷന് രൂപം നൽകാൻ ഈ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ്. കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള ഉപഹാരം മന്ത്രിയിൽ നിന്ന് പി കുഞ്ഞപ്പൻ ഏറ്റുവാങ്ങി. റോഡ് വിട്ടു നൽകിയ AP സൈനബ, വൈക്കത്ത് സുശീല, PV ശ്രീജ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. കണ്ണൂർ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയർ K രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, CJയ, VV സജിത, CKൃഷ്ണൻ, E ഭാസ്കരൻ, MV കുഞ്ഞിക്കണ്ണൻ, ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ, IAS V നാരായണൻ, KV ബാബു, VC നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.